ശബരിമല വിശേഷം ഭാഗം 22. ഗുരുസ്വാമി. സ്വയം കെട്ടുനിറച്ച് ശബരിമലയിൽ പോകരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗുരുസ്വാമി അടങ്ങിയ സംഘത്തിനൊപ്പം വേണം മല ചവിട്ടേണ്ടത്. കൂട്ടത്തിൽ ഏറ്റവും അധികം തവണ മല ചവിട്ടിയ ആളെ ഗുരുസ്വാമിയായി കരുതാം. 8 തവണ മല ചവിട്ടിയ ആളെ ഗുരുസ്വാമിയായി കരുതാം. ഗുരുദക്ഷിണ വാങ്ങുക എന്നത് ഗുരുസ്വാമിയുടെ അവകാശമാണ്. എങ്കിലും ദക്ഷിണ ഒരിക്കലും ചോദിച്ചു വാങ്ങുവാൻ പാടില്ല. ദക്ഷിണ കിട്ടിയതിനു ശേഷം അത് എത്രയുണ്ട് എന്ന് എണ്ണി നോക്കുവാൻ പാടില്ല. ഒരു അയ്യപ്പൻ 8 തവണ ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകണമെന്നാണ് വിധി. മാലയിടുമ്പോൾ, കറുപ്പണിയുമ്പോൾ, പേട്ട തുള്ളുമ്പോൾ, വനയാത്ര ആരംഭിക്കുമ്പോൾ, അഴുതയിൽ മുങ്ങിയെടുത്ത കല്ല് ഗുരുസ്വാമിക്ക് സമർപ്പിച്ചത് തിരിച്ചു വാങ്ങുമ്പോൾ, പമ്പയിൽ കെട്ട് താങ്ങുമ്പോൾ, ദർശനം കഴിഞ്ഞ് മലയിറങ്ങുമ്പോൾ, മാല അഴിക്കുമ്പോൾ എന്നിവയാണ് ഈ 8 സന്ദർഭങ്ങൾ. വെറ്റില, പാക്ക്, യഥാശക്തി, പണം എന്നിവ ദക്ഷിണയ്ക്ക് പതിവ്. ദക്ഷിണ നൽകാനായി എടുക്കുന്ന വെറ്റില ത്രിമൂർത്തി സ്വരൂപത്തെയും പാക്കും പണവും അതിലെ ലക്ഷ്മി സ്വരൂപത്തെയും കാണിക്കുന്നു. വെറ്റിലയുടെ തുമ്പ് ആര് കൊടുക്കുന്നുവോ ആ വ്യക്തിക്ക് നേരെ പിടിച്ചാണ് ദക്ഷിണ നൽകേണ്ടത്. ഇത് പൂജകനിൽ നിന്നുള്ള പുണ്യം നമ്മളിലേക്ക് വരുവാൻ ഇടയാകുന്നു. 10 മുതൽ 18 വർഷം മല ചവിട്ടി എന്ന മാനദണ്ഡം വെച്ച് ഒരു സ്വാമിയും ഗുരുസ്വാമി ആവില്ല. ഒരു ഗുരുസ്വാമി എല്ലാ അർത്ഥത്തിലും ആരാധ്യനും അനുകരണീയനുമായിരിക്കണം. അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകുന്നതിനുള്ള വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയും കെട്ടുനിറയും അവയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചും ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ പൂജാവിധികളും ഐതിഹ്യങ്ങളും പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗുരുസ്വാമി അടങ്ങിയ സംഘത്തിനൊപ്പം കന്നിസ്വാമി ഉണ്ട് എങ്കിൽ അവർക്ക് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ പൂജാവിധികളും ഐതിഹ്യങ്ങളും പൂർണ്ണമായും പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് ഗുരുസ്വാമിയുടെ ഉത്തരവാദിത്വമാണ്. മറ്റു അയ്യപ്പന്മാർ ഗുരുസ്വാമി പറയുന്ന കാര്യങ്ങൾ കൽപ്പന പോലെ കണ്ട് വിദ്യാവണ്ണം പാലിക്കുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്.